ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർത്നന്ദ ചാനൽ. ഇന്ന് 2023 മഹാശിവരാത്രി ദിവസമാണ്. ഇന്ന് ഞാനൊരു ശിവഭഗവാന്റെ പിക്ചറാണ് വരച്ച് കാണിക്കുന്നത്. എല്ലാവർക്കും ഈ വർഷം സന്തോഷവും മംഗളവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഫേസ് വരയ്ക്കുന്ന മെത്തേഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്ന ഈ ബുക്ക് പല ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫേസ് എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ബുക്കിൻ്റെ 17th page വരയ്ക്കുന്നൊരു പിക്ചറാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നീളമുള്ള മൂക്ക് വേണം, മാൻലി, കുറച്ചുകൂടെ മാൻലിയായിട്ട് തോന്നണമെങ്കിൽ 19th page മെത്തേഡ് അനുസരിച്ച് മൂക്ക് മാത്രം കുറച്ചുകൂടെ ഇറക്കി വരച്ചാലും മനോഹരമായിരിക്കും. സോ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് അങ്ങനെ 12 cm അല്ലെ അങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടാക്കണം എന്നൊന്നും ആവശ്യമില്ല. നമുക്ക് പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രം ഒന്ന് ജസ്റ്റ് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ ഫേസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ വരുന്ന ആ ഐസ് നോ സ്ലിപ്സിൻ്റെ ആ പാട്ട് തന്നെയാണ് ഓപ്പോസിറ്റ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് കിട്ടും. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഒരു മാൻലി പിക്ചർ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിൽ കൊഞ്ചം കുറച്ച് ഡിഫറൻ്റായിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും. എല്ലാ പിക്ചറിനും ഒരേ ഫേസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കും ബോറടിക്കും, കാണുന്നവർക്കും ഒരു പുതുമ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫേസസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിച്ച് വളരെ മനോഹരമായിട്ടൊരു പിക്ചർ നിങ്ങൾ കൊണ്ടുവരണം. സോ ഇപ്പോൾ ഇതേപോലെ ഓരോ പിക്ചർ വരയ്ക്കുമ്പോഴത്തേനും വളരെ ശ്രദ്ധയോടെ, ഇപ്പോൾ നമ്മൾ പുതിയൊരു പിക്ചർ വരയ്ക്കുന്ന പോലെ തന്നെ മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പിക്ചറിന് വേറെ ഇത്തിരിയെങ്കിലും വ്യത്യസ്തത നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.